അങ്കൻവാടി പോകത്തിന് കാരണം എന്തായിരുന്നു ഇന്ന് പോകത്തിന്റെ? ഇത് കാണുന്നില്ലല്ലോ ഒന്നും, പനിയുടെ ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ ടീച്ചർ ഇതെല്ലാം കാണുന്നുണ്ടേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പതേ നമ്മളിപ്പോ മുരിയാട് വന്നേക്കാണ് അമ്മ വീട്ടില്. അപ്പൊ ഇന്ന് ദേ സ്മിത്ത് ലാൻഡ് ചെയ്തിണ്ട് ആന്ധ്രയിന്ന് അല്ലെ. സർപ്രൈസ് ആയിട്ട് സ്മിത്ത് ഞങ്ങളെല്ലാരും സർപ്രൈസ് ആക്കി വന്നു അല്ലെ മാമ. ഞാൻ കടലിൽ പോയിട്ട് വെളുത്തുന്നാണ് അമ്മ പറയണേ. എന്റെ NSS പ്രോഗ്രാം ഉണ്ടായിട്ട് ഞങ്ങൾ കടലിലൊക്കെ പോയിണ്ടായിരുന്നു. അതിന്റെ സ്റ്റാറ്റസ് കണ്ട് അതിന്റെ സ്റ്റോറിയാണ് അമ്മ പറഞ്ഞിപ്പന്നെ. അതല്ല ഞാൻ ചോദിച്ചേ, സ്മിത്ത് സർപ്രൈസ് ആയിട്ടല്ല വന്നേ, അമ്മോട് പറഞ്ഞിട്ടുണ്ടായോ അവൻ വരണ്ടെന്ന്? ഇല്ലല്ലോ പറഞ്ഞു. ഇല്ല. അപ്പൊ എന്നിട്ട് തോന്നിയ രാവിലെ വന്ന് ബെല്ലടിച്ചപ്പോ സന്തോഷായി. കൊച്ചുമോൻ വന്നേല അമ്മാമ്മക്ക് സന്തോഷായി അല്ലെ. ഇപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടിയിട്ട് കടലെന്ന് പറഞ്ഞേ, ഞങ്ങള് മൂന്നുപേരും കൂടിയിട്ട് നമ്മുടെ പാടത്തേക്ക് പോവാൻ പോവാണ് അല്ലെ. താഴ്ത്തിക്ക്. അപ്പൊ നമ്മുടെ നമ്മള് പണ്ട് ഇവിടെ കൊറേ നാള് മുമ്പ് കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് പോവാൻ പോണത്. അവിടെ പണ്ട് ഇങ്ങനെ കൊറേ ആൾക്കാരിരുന്ന് ചീട്ടൊക്കെ കളിക്കാറുണ്ട്. അപ്പൊ അവര് കളഞ്ഞിട്ടൊക്കെ പോവും. അപ്പൊ ഇവരൊക്കെ പോയിട്ട് പറക്കാൻ പോവാറുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു കുറച്ച് ദിവസം മാത്രം. അപ്പൊ ഞങ്ങള് ഓർമ്മകൾ പുതുക്കാൻ ഇവിടെ ഞങ്ങളുടെ സേവിച്ചൻ വന്നിട്ടുണ്ട്. അപ്പൊ സേവിച്ചൻ അടിക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്റെ ഓർമ്മയിലുള്ളത് ഞങ്ങള് ആരോടും പറയാണ്ട് പാടത്ത് പോയിട്ട് കളിക്കാൻ പോയി. എന്നിട്ട് സേവിച്ചൻ വന്നിട്ട് എല്ലാവർക്കും ചൂറിലോണ്ട് അടി വെച്ച് തന്നു ഇല്ലേ, ഓർമ്മയുണ്ടോ മാമയ്ക്ക്? ഞങ്ങള് കുട്ടികള് മൊത്തം ആരോടും പറയാണ്ട് പാടത്ത് പോയി കളിക്കാൻ പോയി. സേവിച്ചൻ വന്ന് എല്ലാരും പിടിച്ചു നിർത്തിയിട്ട് വലിയ വടിയോണ്ടും അടിയോട് അടിയായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഇവിടെ ഒരു ഷെഡ് പോലെ സംഭവമുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങള് ഒളിച്ചിരുന്നു അല്ലെ. പിന്നെ എന്നിട്ടാ മാമിക്ക് ഓർമ്മയില്ല? ആ ചെളി ചെളിയിൽ കിടന്ന് മറിഞ്ഞതൊക്കെ പണ്ട്. അതന്നെ. ഇപ്പൊ എന്താ പറയാനുള്ളേ? പണ്ട് പിന്നെ പാടത്ത് അമ്മാമ്മ എന്തിന് ചെയ്തിട്ടുണ്ടായിരുന്നെ? കൃഷി ചെയ്തിണ്ടായിരുന്നു. എത്ര നെല്ല ഉണ്ടായിരുന്നു നമുക്ക്? 4 പറയ്ക്ക് നെല്ല ഉണ്ടായിരുന്നു. അത് അമ്മാമ്മ തന്നെ കൃഷി ചെയ്തു. എന്തരി ഉണ്ടായിരുന്നു അന്ന്? എന്ത് നെല്ല? ജോലിയില്ല. ജ്യോതി ജോലിയല്ല ഗൈസ്. ജ്യോതി എന്ന് പറഞ്ഞ അരിയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒന്നും നമ്മൾ ചെയ്യണില്ല. പിന്നെ എനിക്ക് പണ്ട് ഇവിടെ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് നെല്ലിട്ടിട്ട് തിളപ്പിക്കലൊക്കെ ഉണ്ടായില്ലേ? വിത്ത് വെള്ളത്തിലിട്ടു. വിത്ത് വെള്ളത്തിലിട്ടു. അത് ഓർമ്മയുണ്ട്. നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ടാങ്ക് ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കോരാൻ വേണ്ടി അല്ലേ. അവിടെ ഒരു വലിയ ബയോഗ്യാസ് ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളില് മീനെ വളർത്താറുണ്ട്. പിന്നെന്താ ബയോഗ്യാസ്? ആ വലിയ സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് ഇടാൻ വേറെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ പശുവിനെ വലിയ പശുക്കൾ തൊഴുത്തുണ്ടായിരുന്നു. വലിയ തൊഴുത്തുണ്ടായിരുന്നു. ആ തൊഴുത്ത് ഓർമ്മയില്ലേ നിനക്ക്? തൊഴുത്ത് വലിയ തൊഴുത്തുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കളിക്കാറൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ എന്നിട്ടുണ്ടാവാറ്? പിന്നെന്നിട്ടുണ്ടായ മാമ എന്നിട്ടുണ്ടായ സൂപ്പർ വീടുണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ അടിപൊളി ഓടിട്ട വീട് അല്ലേ. അടിപൊളി വീട്. അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മെഴുകിയിട്ടൊക്കെ നിറച്ച് ചെടികളൊക്കെ ആയിട്ട് സൈഡില് മൊത്തം ചെടികളൊക്കെ ആയിട്ട് കേറി. പിന്നെ അരി എടുത്തു വെക്കണ ഒരു റൂം ഉണ്ടായില്ലേ അച്ഛത്തെ റൂം? അടക്കളല്ല, ഈ സൈഡില് ചായപ്പ് അരികള് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങളിപ്പൊ പാടത്ത് പോവാൻ പോണല്ലേ. ഞങ്ങള് മൂന്നുപേരും കൂടിട്ട് പോകാൻ പോണം. അമ്മ വരുന്നുണ്ടോ? അമ്മാവനെ സ്മിത്ത് എടുത്തോണ്ടോ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗായ്സ്. എക്സ്പ്ലോറിങ് അവർ കാട്.
വെളിപ്പെട്ട് ഞങ്ങളൊരു എന്തോ സംഭവത്തിൽ കൂടെ ഇങ്ങനെ പോയിരിക്കുക. കണ്ടിങ്ങനെ വഴിയൊന്നും ഉണ്ടായില്ല, ഞങ്ങളിങ്ങനെ ചാടി ചാടി ഇങ്ങനെ വഴി വെച്ചിരുന്നു. കുളത്തിൽ പിന്നെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. ഇവിടെ തീ ഇടുന്നത് കാണാൻ എല്ലാ സൈഡിലും തീ കത്താണ്. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയുമ്പോ നമ്മളുടെ പാടത്ത് പണ്ട് എന്ന് പറഞ്ഞ ഇവിടെ നിറച്ച് ചെടികളും പിന്നെ എന്താ പറയാ ഇതൊക്കെ എന്തായിരുന്നു എന്നറിയോ, ഇവിടെയൊക്കെ പാലൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു പാലുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകാറായിരുന്നു. പിന്നെ ആ വെള്ളത്തിനുള്ളിൽ പാമ്പിനും കാണായിരുന്നു. ഇപ്പം ഇവിടെ ഒന്നുമില്ല, നമുക്ക് ഫുള്ളും മണ്ണാണ്. പിന്നെ ഇവിടെ ഇവിടെ തീർന്നുണ്ട്, ഇന്നിവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പുല്ലൊക്കെ പറിച്ച് ഇപ്പം സേവിച്ചെന്ന് സ്മിത്തും കൂടിയിട്ടാണ് ഇന്ന് ആന്ധ്രയിൽ ലാൻഡ് ചെയ്ത്. എൻ്റെ മമ്മിയുടെ ബ്രദറാണ് സേവിച്ച്. അന്ന് നമ്മൾ കുക്കായിട്ട് നിന്നുണ്ടായില്ല ആ വീഡിയോയിൽ. അപ്പോൾ സേവിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും ക്ലീനൊക്കെ ആക്കും. അപ്പൊ മാത്രം ക്ലീൻ ആയിട്ട് കെടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ കാട് വാരി കെടുക്കും. അപ്പൊ ഇന്ന് ഇവിടെ ഫുള്ള് അടിച്ച് വാരി പറമ്പിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് തീ ഇടുന്നുണ്ട്. നമ്മുടെ സേവിച്ചിന് ഇവിടെ കാണുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അതായത് നമ്മൾ കണ്ടു കെട്ടിയിരിക്കുകയാണ് നമ്മളെ സേവിച്ച്. അപ്പൊ ഗൈസ് നമ്മള് പാടത്തേക്ക് എത്തുകയാണ്. പണ്ടെന്ന് പറഞ്ഞ വലിയ എന്താ പറയാ വലിയ നെല്ലൊക്കെ ഉണ്ടാവണ സമയത്താണ് നമ്മൾ വരാറ്. ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ, ഉണ്ടായി തുടങ്ങണമല്ലോ ഇവിടെ പാടത്തൊക്കെ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വെള്ളമൊന്നും ഇല്ല, ഇപ്പോൾ ചെറിയ രീതിക്ക് വെള്ളമുള്ളൂ. പണ്ട് പക്ഷെ ഇവിടെ നിറച്ച് ചെടികൾ കാട് പോലെയായിരുന്നു, നമുക്ക് നടക്കൊന്നും പേടിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മുടെ പാടം. പച്ച കളറ് പച്ച വിരിച്ച നെൽപ്പാടം അല്ലേ. ഇറങ്ങിക്കോ, വൺ ടു ത്രീ. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പാടത്ത് കുറെ കിളികളൊക്കെ ഉണ്ട്. സേ ഞങ്ങള് ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട്, നമ്മളെ നെൽപ്പാടത്തിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പം ഇവിടെ നിന്നൊട്ടാണ് നമ്മൾ എന്താ ഇട്ടാണ് എന്താ നെല്ലിട്ടേക്കണേ. നെല്ലല്ലേ, ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യം നന്നായി പറയാനൊന്നും അറിയില്ല. നെല്ല വിത്താ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുള്ളൂ. ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ അടിപൊളി ആയിരിക്കുന്നടാ. ഇപ്പം ഞങ്ങൾ പറയായിരുന്നു പണ്ടത്തെ കാര്യങ്ങളൊക്കെ. പണ്ട് ഞങ്ങളിവിടെ ചെളിയിൽ വന്ന് മറയണതും പിന്നെ നിറച്ച് താമരക്ക് ഉണ്ടാവും, അപ്പോൾ താമരപ്പൂ പൊട്ടിക്കാൻ വേണ്ടി വരുന്നതും അല്ലേ, അതൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം ആരും ഇല്ല അല്ലേ, നമ്മളുടെ സ്ഥലവും ഇല്ല. അങ്ങനെ ദേ അവിടെ പശുവിനെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ നിറച്ച് കൊക്കുകളുണ്ട് ഇവിടെ അല്ലേ. പിന്നെ ദേ ഇവിടെ വേസ്റ്റ് ഇതാക്കുന്നുണ്ട്. പിന്നെന്താ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ അവിടെ വാഴത്തോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ നടക്കണത് വരമ്പക്കൂടെയാണ്. നമ്മൾ പണ്ട് പഠിക്കാറൊക്കെ ബുക്കിലൊക്കെ പാടവരമ്പത്ത് നടക്കണമൊക്കെ. അപ്പോൾ സ്മിത്ത് ഇന്നത്തെ ഫോട്ടോഗ്രാഫറാണ്. സ്മിത്തുവിൻ്റെ ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്നുണ്ട്. അവൻ ആന്ധ്രയിലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാണ് ഞങ്ങളുടെ സ്ഥലം ഇതാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേ ഇവിടെ വെള്ളമുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. താമര കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം നമുക്കിവിടെ
ഇതൊക്കെ ഉണ്ടാവും, കുറെ വെള്ളം ഉണ്ടാവും, താമര ഉണ്ടാവും, പിന്നെ നെല്ലൊക്കെ വലുതായി കാണാൻ നല്ല രസമുണ്ടാവും. ഇതപ്പോ ചെറുതായതുകൊണ്ട് കാണാത്ര രസമൊന്നുമില്ല. അല്ലച്ചു ഇത് എന്താണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഹാ, ഇനി ഇവിടെ നിന്നിട്ട് നടക്കാൻ നല്ല രസാട്ടാ, കാരണം പാട വരമ്പത്ത് കൂടെ ശരിക്കും അപ്പുറത്തത് വെള്ളമായിട്ടുള്ള സ്ഥലത്ത് കൂടെ നമ്മളിപ്പോ പോവാൻ പോടെ. അപ്പൊ ഗൈസ് ഇവിടെ വെള്ളമുണ്ട്, ഇവിടെയും വെള്ളമുണ്ട്, ഇവിടെ വെള്ളമുണ്ട്, അവിടെയും വെള്ളമുണ്ട്. അപ്പൊ ഈ വഴി കൂടെ നമ്മള് ഇനി നടന്ന് നീങ്ങാൻ പോകുകയാണ്. അങ്ങോട്ടൊരു വഴി പോണുണ്ട്, പാത പോണുണ്ട്, ഇങ്ങോട്ടൊരു പാത പോണുണ്ട്. നമ്മൾ ഈ പാതയാണ് പോണത്. നീ ആ പാത പൊക്കോ, ഞാൻ ഈ പാത പോട്ടെ. എവിടെ എവിടെങ്കിലൊക്കെ എത്തുമായിരിക്കും. അച്ചുവിന് പേടിയായിട്ട് എന്റെ പാതയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പശു ഉണ്ട് ഗൈസ്, ഒരു പശു ഉണ്ട്. ഇന്ന് അച്ചുവിനെ വെള്ളത്തിൽ തട്ടിട്ടത് തന്നെ കഥ. വാ വന്നേക്കാണ്. പിന്നെന്താ, ശരിക്കും പണ്ടത്തെ കാര്യങ്ങളൊക്കെ മിസ്സാക്കുന്നുണ്ട്. പണ്ട് എല്ലാരും കൊറേ ആൾക്കാരുണ്ടാവും, നമ്മളൊരു 10-12 കുട്ടികൾ തന്നെ ഉണ്ടാവും നമ്മളെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ എല്ലാരും കൂടിയിട്ട് പുല്ല് ഡപ്പി കളി, പിന്നെ പാടത്ത് ചെളിയിലും മറിയല്. ഇപ്പൊ ഒരു കുട്ടി പോലും ഇവിടെ ഇല്ല, കളിക്കാൻ ആരും ഇല്ല, എല്ലാരും ഫോൺ പിടിച്ച് വീടുകളിൽ ഇരിക്കണ്ടാവും അല്ലേ. പക്ഷെ പണ്ടൊക്കെ സൂപ്പർ ആയിരുന്നു അല്ലേ. പിന്നെ പണ്ട് ഇപ്പഴത്തെ ഒരു കാര്യം തോന്നുന്നുണ്ട്, പണ്ട് അമ്മാമ്മയുടെ പെട്ടി പുള്ളി ഞങ്ങള് ചില്ലറ എല്ലാരും കൂടിയിട്ട് അന്നത്തെ ഞങ്ങള് അന്ന് പിങ്കൊക്കെ ഇറങ്ങിയ കാലമായിരുന്നു. എന്നിട്ട് പിങ്കോ കഴിച്ച് കൊടുത്തിട്ട് മേടിക്കാൻ രണ്ടുപേര് പോകും, രണ്ടുപേര് അമ്മാമ്മ വരുന്നുണ്ടോ നോക്കും. എന്നിട്ട് ബാക്കിയുള്ള കുട്ടികൾ മൊത്തം അവരെ പാടത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് പാടത്ത് വന്ന് ഞങ്ങളത് കഴിക്കും, എന്നിട്ട് കവറ തെറിഞ്ഞ്. എന്നിട്ട് ആരും കാണാതെ ഞങ്ങൾ അവിടെ കുറെ ഫോട്ടോസ് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് അടയ്ക്കൊക്കെ പറക്കി, പിന്നെ ജാതിക്ക പറക്കി ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇരുട്ടായി കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വേഗം കയറാണ് ഇവിടെ നിന്ന് അല്ല അച്ചു. അപ്പൊ ശരിക്കും കാടിനുള്ളിൽ ഇവിടെ നിന്ന് ഓരോ ശബ്ദങ്ങൾക്ക് നമ്മൾ പേടിക്കണം സത്യം പറഞ്ഞ. അപ്പൊ ഇനി നമ്മൾ ശരിക്കും കാടിനുള്ളിലേക്ക് കയറാൻ പോവാണ്. വഴി തെറ്റിയിട്ടൊന്നുമില്ല, പല വഴി കൂടെ നമുക്ക് പോകാൻ പറ്റും. പണ്ടൊക്കെ ഇങ്ങനെ വഴിയൊന്നും ഉണ്ടായില്ല, ഇപ്പൊ ഇങ്ങനെ വഴിയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ വഴി കൂടി ഇങ്ങനെ പോണേ. വയ്യാണ്ടായി ഗോയ്സ് കണ്ട. ഇപ്പൊ നമ്മൾ വഴിയിൽ ജോയിൻ ചെയ്തു. ഓ വയ്യാണ്ടായില്ലേ. പണ്ടുള്ള ആൾക്കാര് എല്ലാ ദിവസവും ഇങ്ങനെ കയറി ഇറങ്ങുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു നേരം കയറി നേരം ഇറങ്ങുമ്പോഴേക്കും നമുക്ക് വയ്യണ്ടായി. പിന്നെ അവിടെ ചക്കയൊക്കെ നിൽക്കണ കാണുന്നുണ്ട്, പഴുത്ത ചക്കയാണെങ്കിൽ ഇട്ടിട്ട് പോവാം. അങ്ങനെ ഓക്കെ ബൈ ഗൈസ്.